ഹായ് ഫ്രണ്ട്സ്, കൺസ്ട്രക്റ്റിവിസം അപ്രോച്ചുമായി ബന്ധപ്പെട്ട വൈഗോട്സ്കിയുടെ തിയറിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വൈഗോട്സ്കിയെ ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം ഒരു ഇൻഡിവിജ്വലിനെ ഒറ്റയ്ക്ക് ഒരു കാര്യം ലേൺ ചെയ്യാൻ, അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കൺസ്ട്രക്റ്റിവിസം ആയിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഒറ്റയ്ക്ക് ഒരു കാര്യം കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡിവിജ്വൽ അവൻ്റെ സൊസൈറ്റിയുമായി ഇൻറ്ററാക്ട് ചെയ്ത് ലേൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെയാണ് അദ്ദേഹം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട് വൈഗോട്സ്കിയെ ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നറിയപ്പെടുന്നു. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി സൊസൈറ്റി. ഓക്കെ, ദെൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ തിയറിയെ അറിയപ്പെടുന്ന പേര് സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി. സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി എന്നുള്ളതാണ് അദ്ദേഹം കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട തിയറിയിലൂടെ പറയുന്നത്. സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മൂന്ന് കോൺസെപ്റ്റുകളാണ് അദ്ദേഹം പറയുന്നത്. ഡെവലപ്മെൻറ്റിന് മൂന്ന് കോൺസെപ്റ്റുകൾ ഉണ്ടെന്ന് പറയുന്നു. ആ ഡെവലപ്മെൻറ്റിനെ ഓരോരോ സോണുകളായിട്ടാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറിയുമായി ബന്ധപ്പെട്ട ഓരോ കോൺസെപ്റ്റ് ഫോം ചെയ്തിരിക്കുകയും ആ കോൺസെപ്റ്റിനെ മൂന്ന് കോൺസെപ്റ്റ് ഫോം ചെയ്തിരിക്കുകയും ഈ കോൺസെപ്റ്റുകളെ സോൺ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുമാണ് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ സോൺ ഓഫ് കറണ്ട് ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ്, സെക്കൻഡ് വൺ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, തേർഡ് വൺ സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ചെറിയൊരു ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇത് സിമ്പിളായിട്ടുള്ളൊരു ഗ്രാഫാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രാഫാണ്. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പേഴ്സണ് അതിൻ്റേതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അവൻ്റേതായിട്ടുള്ള ഒരു ലെവൽ ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട്. ആ ഒരു അവൻ്റെ അറിവിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്, കറണ്ട് ലെവൽ എന്നറിയപ്പെടുന്നത്, ഒരു വ്യക്തിക്കുള്ള ഇപ്പോഴത്തെ ഒരവസ്ഥ. ഓക്കെ, ദെൻ രണ്ടാമത് പറയുന്നു പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്, അതായത് ഒരു വ്യക്തി അവൻ്റെ മാക്സിമം ലെവലിലേക്ക് അവൻ്റെ സ്വന്തം എഫേർട്ട് കൊണ്ട് എത്തുന്നതിനെയാണ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്വന്തം എഫേർട്ട് കൊണ്ട് ഒരു ലെവലിലേക്ക്, അവൻ്റെ കറണ്ട് ലെവലിൽ നിന്നും ഒരു ലെവലിലേക്ക് അവൻ സ്വന്തം ലെവലിലേക്ക് എത്തി. ഓക്കെ, ഈ ലെവലിൽ നിന്നും അദ്ദേഹം, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു, പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിലേക്ക് എത്തുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി അതർ പേഴ്സൺ, അല്ലെങ്കിൽ സൊസൈറ്റിയുമായി ഇൻട്രാക്ട് ചെയ്ത് മറ്റൊരു പേഴ്സൻ്റെ സഹായത്തോടു കൂടി പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റിൽ നിന്നും പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിലേക്ക് എത്തുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞ തിയറിക്കകത്ത് പറയുന്നു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി. ഓക്കെ, ഇനി ഇതിനകത്ത് പറയുന്നു പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റിൽ നിന്നും സോൺ ഓഫ്, അല്ലെങ്കിൽ പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മളൊരു ഒരു അതർ പേഴ്സണിൻ്റെ ഗൈഡൻസ് തേടിയിരുന്നു. ആ ഒരു പേഴ്സൺ അവിടെ ചെയ്ത ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്കഫോൾഡിംഗ്. നമ്മൾ ആ ഗൈഡൻസ് നമുക്ക് തന്ന ആളെ MKO, മോർ നോളജബിൾ അതർ എന്നാണ് വൈഗോട്സ്കി ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഈ പൊട്ടൻഷ്യൽ ലെവലിൽ നിന്നും പ്രോക്സിമൽ ലെവലിലേക്ക് എത്താൻ ഇൻഡിവിജ്വലിനെ സഹായിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ, MKO ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റിൽ നിന്നും ഏത് ലെവലിലേക്ക് എത്താൻ, പ്രോക്സിമൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിങ്ങിനെയാണ് സ്കഫോൾഡിംഗ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം ഇതിനകത്ത് പറയുന്ന മറ്റൊരു ടേമാണ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിനകത്ത് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റൽ തിയറി, സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറിക്കകത്ത് വൈഗോട്സ്കി പറയുന്ന മൂന്ന് ടേമുകളാണ് MKO, സ്കഫോൾഡിംഗ് ആൻഡ് ZPD. ZPD മീൻസ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഇനി പറയുന്നു വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട മറ്റ് ചില, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനിൽ വന്ന മറ്റു ചില കാര്യങ്ങൾ, അതായത് കോഓപ്പറേറ്റീവ് ലേണിംഗ് വൈഗോട്സ്കിയുടെ തന്നെ ഒരു കണ്ടുപിടുത്തമാണ്, കൊളാബറേറ്റീവ് ലേണിംഗ്, ദെൻ റെസിപ്രോക്കൽ ടീച്ചിങ്. ഇത് മൂന്നുമാണ് ഈ വൈഗോട്സ്കി കൊണ്ടുവന്ന മറ്റു ചില കാര്യങ്ങൾ.
ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. തീർച്ചയായും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് യഥാസമയം നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.